July 15 വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേയോടനുബന്ധിച്ച് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബ്രസ്റ്റ് റിഡക്ഷനെ കുറിച്ചാണ്. സ്തനങ്ങൾ സൗന്ദര്യത്തിൻ്റെ മകുടോദാഹരണ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മകുടോദാഹരണമായിട്ട് കവികൾ നൂറ്റാണ്ടുകളായി വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർക്ക് ശാരീരികമായ അനേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പലപ്പോഴും പല സ്ത്രീകളും ഇതൊന്നും അറിയാതെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത്. തോളിന് വേദനയും നടുവിന് വേദനയും അല്ലെങ്കിൽ ഈ സ്തനങ്ങളുടെ അടിവശത്ത് നനവ് കെട്ടി പൂപ്പൽ ബാധിക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങളുമെല്ലാം അഭിമുഖീകരിക്കുന്നതാണ് ഈ സ്ത്രീകൾ. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എന്തായാലും ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ കൊണ്ട് വളരെ വലിയ മാറ്റം ഗുണപരമായിട്ടും ജീവിതശൈലിക്കകത്തും ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നുള്ള വിമോചനത്തിന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതിന് ഒരു ചെറിയ വിഷയം മാത്രമേ ഉള്ളൂ. ഈ ബ്രസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്ന സാങ്കേതിക വിദ്യകൾക്കകത്ത് സ്തനത്തിൻ്റെ നല്ല രൂപം വരുന്നതിനോടൊപ്പം തന്നെ സംഭവിക്കുന്ന ചെറിയ രണ്ട് വിഷയങ്ങളുണ്ട്. ഒരു ചെറിയ പാട് നിപ്പിളിൻ്റെ താഴോട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കണം. പാട് ചിലർക്ക് കുറച്ച് വലുതായി വന്നേക്കാം. പിന്നെ ഓപ്പറേഷന് ശേഷം മുറിവുണങ്ങി വരുമ്പോൾ പാട് കുറച്ച് തെളിഞ്ഞു വരുന്ന സാഹചര്യമുണ്ടാകാം. അതിനൊക്കെയുള്ള പരിഹാര മാർഗങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളുള്ളവർ നിശ്ചയമായിട്ടും ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിയെക്കുറിച്ച് ചിന്തിക്കാം. അനുബന്ധമായിട്ട് എപ്പോഴും ഞങ്ങൾ ക്യാൻസറിനുള്ള സാധ്യതകളുണ്ടോ എന്നറിയാൻ വേണ്ടി മാമോഗ്രാഫി ചെയ്യാറുണ്ട്. തുടർന്നാണ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി പ്ലാൻ ചെയ്യുന്നത്. ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യുന്ന മാറ്റുന്ന സ്തനഭാഗങ്ങൾ വീണ്ടും ബയോപ്സിക്ക് വിധേയമാക്കിയിട്ടാണ്, അതായത് ക്യാൻസറിൻ്റെ ആരംഭം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചികിത്സാ പദ്ധതികൾ മാറ്റേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊരു ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യുന്നത്. പക്ഷേ ശരിയായ വിധത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി അതുവരെ ആ സ്ത്രീ അഭിമുഖീകരിച്ച ശാരീരിക പ്രശ്നങ്ങൾക്ക് വിടുതൽ തരികയും അതോടൊപ്പം തന്നെ സ്തന സൗന്ദര്യം മെച്ചമാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് വലുതായിട്ട് ഉള്ളത് മാത്രമല്ല വളരെയധികം താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയും വരാം. അത് മെച്ചമാക്കുന്നതിൻ്റെ പേരാണ് മാസ്റ്റോപെക്സി. അതും ഇതിനോടൊന്നിച്ച് തന്നെ സാങ്കേതിക ടെക്നിക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ എഗെയിൻ അവർക്ക് ആ സ്തന സൗന്ദര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നുമുണ്ട്. അങ്ങനെ കൂടുതൽ കോൺഫിഡൻസോടുകൂടി സമൂഹത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും.